അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവൈതലിൽ ദൈവം എന്തിനാ നമ്മളെ തിരിഞ്ഞു നോക്കാൻ പറയുന്നത്? നമ്മളെ ഒന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ശോധന ചെയ്യണം. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട കാലത്ത് പ്രൈസ് ഗോഡ് ആമേൻ ഹല്ലേലൂയ ഏതോ പ്രൈസ് വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു, നിത്യതയെ കുറിച്ചുള്ള പ്രൈസ് ഗോഡ് ആമേൻ ആ വെളിപ്പാട് നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പലപ്പോഴും നാം ഇതെല്ലാം മറന്നു കളയുന്നൊരാണ്. ഹല്ലേലൂയ നാം മറന്നിട്ട് നമ്മുടെ സ്വന്തമായിരിക്കുന്ന ഒരു പക്ഷെങ്കിൽ പാപത്തിൽ നാം വീണ്ടും പോകുന്നില്ലെങ്കിലും വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖത്തോട് നമുക്ക് പറയുവാൻ കഴിയും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അന്നുണ്ടായിരുന്ന സന്തോഷം ഇന്ന് അന്നുണ്ടായിരുന്ന പ്രതീക്ഷ ഒന്നും ഇന്നില്ല, അന്നുണ്ടായിരുന്ന പ്രത്യാശ എനിക്കില്ല. അങ്ങനെ ആണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ദൈവവൈതലിൽ ഓർത്തു നോക്കുക, എവിടെയാണ്, എന്തുകൊണ്ടാണ് നാം ചെയ്യേണ്ടത് നാം ചെയ്യാതെ പോയതും കൊണ്ട് പലപ്പോഴും പ്രൈസ് ലോർഡ് നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള മഹത്വം വെളിപ്പെടുവാൻ കഴിയാതെ, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാൻ കഴിയാതെ ഇന്ന് രാത്രിയിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പിശാച് ഈ ദോഷത്തിന് വീണ്ടും നമ്മളെ അന്ധകാരത്തിൽ കൊണ്ടുവന്നിട്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ തന്റെ സ്നേഹ സ്വരൂപനായിരിക്കുന്ന പുത്രന്റെ രാജ്യത്തെ കുറിച്ചുള്ള ആ വെളിപ്പാട് പ്രാപിക്കാതെ വേണം പ്രൈസ് ലോർഡ് നമ്മുടെ കണ്ണുകളെ കുരുടാക്കി കളയുന്നു. നമ്മുടെ ആത്മീയ കണ്ണുകൾ ഇന്ന് രാത്രി കാലം തുറക്കുവാൻ അനേകര് സത്യം അറിഞ്ഞിട്ടും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സത്യത്തെ പിൻപറ്റുവാൻ കഴിയാത്തത് കൊണ്ട് യേശുവിന്റെ നാമത്തിലെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇന്നും അവൻ അന്ധതപസ്സനായിരിക്കുമ്പോൾ ദൈവവൈതലിൽ വെളിച്ചം പ്രാപിച്ച സത്യ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു പ്രൈസ് ലോർഡ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചെങ്കിൽ അടുത്ത വാക്യം ഒന്ന് വേഗം വാച്ചാട്ടെ പ്രൈസ് ലോർഡ് ആമീൻ. ഏഴാം വാക്യം വാച്ചാട്ടെ പ്രൈസ് ലോർഡ് ആമീൻ. ഈ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഇതെന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവവൈതലിൽ നമ്മളിൽ പകർന്നത് എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുക. എന്തിനാ ആക്കി വെച്ചത്? പരിശുദ്ധാത്മാവിനെ എന്തിനാ ആക്കി വെച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിച്ചോണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിന്റെ വരിയിൽ നടത്തുന്നതാണ്. നീതിയെ കുറിച്ച് നീതിബോധം വരുത്തുന്നതാണ്. പാപബോധം വരുത്തുന്നതാണ്. അല്ലെങ്കിൽ നീതിബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചെയ്യേണ്ടത് നാം ചെയ്യുവാൻ കഴിയാതെ പോകുമ്പോഴാണ് പ്രൈസ് ഗോഡ് അനീതിയായിട്ട് മാറും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതെ പോകുന്നത് എന്താണ്? പാപം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം എന്നറിഞ്ഞിട്ടും പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപം. പ്രൈസ് ലോർഡ്. ഒന്ന് ചമ്മൽ 12:23 പ്രൈസ് ലോർഡ് ആമീൻ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മുന്നമേ അവന്റെ രാജ്യവും നീതി നീതി. പ്രൈസ് ലോർഡ് ആമീൻ. അത് വളരെ ശ്രദ്ധിക്കണം. അനീതി പ്രവർത്തിക്കുന്ന തലമുറ അനീതി ചെയ്തിട്ടും പ്രൈസ് ലോർഡ് യാതൊരു വിധത്തിലും കുറ്റബോധമില്ലാതെ ദൈവ ജനം മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നതിന് വേണ്ടി അത് ചോദിച്ചാൽ അത് പാപത്തെ കുറിച്ച് മാത്രമല്ല നീതിയെ കുറിച്ച്. പ്രൈസ് ലോർഡ്. മൂന്ന് അവസ്ഥകളാണ് അത് പറയുന്നത്. ഒന്ന്, നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള പ്രൈസ് ഗോഡ് അവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തി ദൈവത്തിന്റെ വരിയിലേക്ക് നമ്മളെ നടത്തും പരിശുദ്ധാത്മാവ്. രണ്ട്, ദൈവ വരിയിൽ വന്നിട്ടും പ്രൈസ് ഗോഡ് ആമീൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയാതെ നാം ജീവിച്ചാൽ നാം നീതി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും? സത്യത്തിന്റെ പാതയിൽ നീതിയുടെ പാതയിൽ അവൻ നമ്മളെ വരി കാണും. മൂന്ന്, വരുവാനുള്ള ന്യായവിധി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പാപം ചെയ്യുന്ന വ്യക്തിക്കും എന്തുകൊണ്ട് ന്യായവിധിയുണ്ട്? നീതി ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് നീതിയോട് നടക്കാത്തവർക്കും എന്തുകൊണ്ട് ന്യായവിധിയുണ്ട് എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിൽ നോക്കുമ്പോൾ എന്തിനധികം പറയുന്നു വിശ്വാസികളെ തന്നെ നാം നോക്കുമ്പോൾ പ്രൈസ് ഗോഡ് ആമീൻ. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? എത്ര പേർക്ക് ഇന്ന് ബോധ്യമുണ്ട്? പ്രൈസ് ഗോഡ്. പാപത്തിന് ദൈവമെന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞ് നാം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിക്കാലം അതിനുപരിയായിട്ട് പ്രൈസ് ഗോഡ് ആമീൻ നീതിബോധമുള്ളവരായി തീരുവാൻ, ന്യായവിധിയെ കുറിച്ചുള്ള ബോധമുള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദോഷങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നാം ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങ് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ ഗ്ലോറിയേറ്റുകൾ സന്നിധിയിൽ നമ്മളെ എത്തിക്കുന്നത്. എനിക്ക് എല്ലാം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞത് നാം നമ്മുടെ വരികളെ എന്ത് ചെയ്യണം?
ശോധനയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സമയം ചുരുക്കം കൊണ്ട് ഞാൻ ഇവിടെ നിർത്താൻ പോകുക. ഒരു ഭാഗം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലോ, പറയാന്ന് പറഞ്ഞല്ലോ. ഞാൻ വാക്യങ്ങൾ മാത്രം നിങ്ങൾക്ക് തരാം. പ്രൈസ് ലോർഡ്. ആമേൻ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ, പ്രൈസ് ലോർഡ്, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഏലീശയുടെ പ്രവാചകന്മാര് അവര് പാർക്കുന്ന ആ പാർപ്പിടം ഇടുക്കമുള്ളതാന്ന് കണ്ടിട്ട് ഏലീശയോട് വന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് വായിച്ചു മാത്രം മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ആറിന്റെ മൂന്ന് മുതൽ വായിക്കാം. അവരിൽ ഒരുത്തൻ ദയചെയ്ത് അടികളോട് കൂടെ പോരണമേ, വിശദീകരിപ്പാൻ സമയമില്ല. അങ്ങനെ അവർ അവനോട് കൂടെ പോയി. അവൻ യോർദാൻ അക്കരെ യോർദാൻ എത്തി മരം മുറിച്ചു. എന്നാൽ ഒഴുത്തിന്റെ മരം, ഇതാ എനിക്ക് രാത്രിയില് ഉറപ്പിക്കാം, ഒഴുത്തിന്റെ മരം എന്ത് ചെയ്തു, കുളിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ പോയി. പ്രൈസ് ഗോഡ്. ആമേൻ. കോടാലി എന്ന് പറഞ്ഞാൽ ലൂസായിട്ടുള്ള ജീവിതം, അയഞ്ഞ ജീവിതം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അയഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സമയം കിട്ടുന്നില്ല. വാളെടുത്ത് നേരെ ചെന്നങ്ങ് വെട്ടുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇന്ന് രാത്രിയിൽ നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം, ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ ഈ വെട്ടുന്നതിന് മുമ്പൊക്കെ എന്ത് ചെയ്യണം, കോടാലി ഊരിയതാണോ എന്ന്, ഇളകിയിരിക്കുകയാണെന്ന് ഒന്ന് ചിന്തിച്ച്. നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവരല്ലയോ, കോടാലി ഇളകിയിരുന്നാൽ ആർക്കാ അത് മനസ്സിലാകാത്തത്? അല്ലെ, പ്രവാചകന്മാര് തലേ കൈവച്ച് പറയണോ കോടാലി അയഞ്ഞിരിക്കാന്ന് പറയണോ? നമ്മളത് പറയുന്നവരെ എന്ത് ചെയ്തില്ല, നമ്മൾ അനങ്ങത്തില്ല. നമുക്കറിയാം എന്താ കുഴപ്പം. ദൈവം പറഞ്ഞ നിന്റെ വരികൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു നോക്കാനാ പറഞ്ഞു. പ്രൈസ് ലോർഡ്. സൂക്ഷിച്ചു നോക്കണം. ഈ ദിവസം നമ്മൾ അത്രയും ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ എന്താവും നേരം. ഇത് ഊരി വെള്ളത്തിൽ പോകുമ്പോളാ പറയുക, അയ്യോ ഇത് എന്റെ അല്ലായിരുന്നു. അപ്പൊ ഇത്രയും നാള് എന്തോ വെച്ചോണ്ട് നടന്നേ, നമുക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല. വെല്ലെടുത്തു നോക്ക് കടം മേടിച്ച്. അപ്പുറത്തെ ശോശാമ പ്രാർത്ഥിക്കുന്ന കേട്ട് ഞാൻ എന്ത് ചെയ്തു, പിള്ളേരെല്ലാരും ആരാധിക്കുമ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കടം മേടിച്ചുള്ള പരിപാടി. ഇതങ്ങ് നിർത്തണം. മൂന്നാമത് നാം ചെയ്യുന്നത്, പ്രൈസ് ഗോഡ്, ഇതെല്ലാം അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, കോടാലി ഊരിയതും പോയതും ഇതെല്ലാം ശരിയാണെങ്കിലും, പ്രൈസ് ഗോഡ്, ആ പ്രവാചക ശിഷ്യന്റെ മനോഭാവം നല്ലതായിരുന്നോണ്ട് ദൈവം അവനുവേണ്ടി എന്ത് ചെയ്തു, അത് തിരിച്ചു കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ഗോഡ്. ആമീൻ. ആ സാധാരണ ഗതിയിൽ എന്ത് ചെയ്യാൻ നോക്കത്തില്ല, ഒരു കോടാലി വെള്ളത്തിൽ പോയാലേ അത് ചുമ്മാ പൊങ്ങി വരുമോ, ചുമ്മാ ഒന്നും പൊങ്ങി വരത്തില്ല. പ്രൈസ് ലോർഡ്. കാരണം അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ മാത്രമേ അത് തിരിച്ച് കിട്ടത്തുള്ളൂ. നാം അതിനുവേണ്ടി സമർപ്പിക്കണം. നമുക്ക് തെറ്റ് പറ്റി കർത്താവ്, എന്റെ നല്ല കർത്താവ്, അയ്യോ കർത്താവ് എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനുള്ള ആ മനസ്സായി ദൈവം നമ്മൾ നോക്കുന്നത്. പ്രൈസ് ലോർഡ്. നഷ്ടപ്പെട്ടതിനെ ചൊല്ലി നാം എന്ത് ചെയ്യണം, വിലപിക്കണം. പ്രൈസ് ലോർഡ്. നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവ്, അത് വെല്ലോണ്ടാണെന്നല്ല, എന്നാ സാരമില്ല, ഇനി എനിക്ക് അടുത്ത പ്രാവശ്യം ചെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അവൻ എനിക്ക് തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്താൽ മതി. അങ്ങനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു വലിയൊരു ഹൃദയത്തിന് ഭാരം. രാത്രിക്കാലം എന്തോ നഷ്ടപ്പെട്ടിട്ടും പ്രൈസ് ലോർഡ്, അതിനെ കുറിച്ച് വിചാരമില്ലാതെ വീണ്ടും പ്രൈസ് ലോർഡ്. ആമീൻ. ജീവിതം മുന്നോട്ട് നയിക്കുന്ന ദൈവജനം ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇന്ന് രാത്രിക്കാലം ദൈവത്തോടെ നഷ്ടപ്പെട്ടിട്ടും പ്രൈസ് ലോർഡ് തിരിച്ചറിയുവാൻ കഴിയാതെ, അല്ലെങ്കിൽ അത് സമ്മതിക്കുവാൻ കഴിയാതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചെടുക്കുവാനുള്ള സമയമായി. തിരിച്ചെടുത്താൽ ഇന്ന് രാത്രിക്കാലം വിടുതലാണ്. തിരിച്ചെടുത്താൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ നിന്നെ ദൈവം ഉപയോഗിക്കുന്ന ദിവസങ്ങളാണ്. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവ പൈതല്, ഹല്ലേലൂയ, നമ്മളെ തന്നെ ശോധന ചെയ്താൽ, നമ്മളെ തന്നെ ശോധന ചെയ്ത് എവിടെയാണ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് തെറ്റു പറ്റിയത്, എവിടെയാണ് നമുക്ക് നഷ്ടമായത്, എന്താണ് നമുക്ക് നഷ്ടമായതെന്നുള്ള ഇന്ന് രാത്രി നിന്ന് ശോധന ചെയ്താൽ. ദൈവം വീണ്ടും നമ്മളോട് മനസ്സലിയുന്ന ദൈവമാണ്. എഫെസോ സഭയോടുള്ള ബന്ധത്തില് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ലോർഡ്, നിന്റെ ആദ്യ സ്നേഹം, പ്രൈസ് ലോർഡ്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു. ചിലർക്ക് ആദ്യ സ്നേഹമാണ് നഷ്ടപ്പെടുന്നത്, ചിലർക്ക് കോടാലിയേ പോയി,
ചിലർക്ക് പ്രൈസ് കൊടാമേ എവിടാ പോയത് പോലും ഒരു പിടിയില്ല, എപ്പോഴാ പോയെന്ന് ഒരു പിടിയില്ല. അല്ലെങ്കിൽ രാത്രി കാലം നന്നായിട്ടൊന്ന് സ്വയം ശോധന ചെയ്ത് ദൈവസ്ഥിതി ഇരുന്ന് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മുടെ കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തില് വരുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാ, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. മനുഷ്യൻ വല്ലവരെയല്ല ശോധനയേണ്ടത്, മനുഷ്യൻ തന്നെത്താൻ. ദൈവ ഇതിലെ രാത്രികാലം നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ എന്ത് ചെയ്യുന്നില്ല, നാം ശിക്ഷാവധി അകപ്പെടാതെ നാം എന്ത് ചെയ്തില്ല, ശിക്ഷാവധി അകപ്പെടത്തില്ല. അല്ലെങ്കിൽ പ്രൈസ് ഗോഡ്, ഐ മീൻ ലോകത്തോടുകൂടി നാം എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ശിക്ഷാവധിയിൽ അകപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യും. ആമേൻ. സാവേ എന്റെ ബലഹീനതകളുണ്ട്, എനിക്ക് കുറവുണ്ട്. ഹല്ലേലൂയ.